ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി മസാല ദേശൻ ഞണ്ട് റോസ്റ്റാണെന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് ഞാൻ ഇതുപോലെ മുഴുവനായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിനി ഒരു മസാലയാണ് തയ്യാറാക്കാനുള്ളത്. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ടൊരു ചെറിയ സവാള ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ചെറിയ പച്ചമുളകും ഒരു തൊണ്ടമുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ എരിവ് അധികം വേണ്ട എന്നുള്ള രീതിയിലാണ് തൊണ്ടമുളകും കൂടി ചേർത്ത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഇനി മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം പെരുജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മസാലക്കൂട്ട്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടിലോട്ട് നമുക്ക് ഈ മസാല ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ നല്ല വൃത്തിക്ക് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെള്ളം ഞാൻ ഏതാണ്ട് ഒരു 5-6 ടേബിൾ സ്പൂൺ ചേർത്താണ് ഇത് നല്ലതുപോലെ അടിച്ചെടുത്തിരിക്കുന്നത്. ഞാൻ ഈ മസാലക്കൂട്ട് മാത്രം ഉപയോഗിച്ചാണ് നമ്മുടെ ഈ ഞണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞണ്ട് ഫ്രൈ വേണമെങ്കിൽ നമുക്ക് ഈ മസാലയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അരപ്പൊക്കെ കുറച്ച് കൂടുതലുള്ളത് കാരണം ഞാൻ ഞണ്ട് റോസ്റ്റാക്കിയാണ് എടുക്കുന്നത്, മുരിച്ചെടുക്കുന്നില്ല. അപ്പോൾ മുരിച്ചെടുക്കുമ്പോൾ കുറച്ച് എണ്ണയും കൂടുതലായി തോന്നും. അതുകൊണ്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നമുക്ക് മസാല തേച്ച് വയ്ക്കണം. അപ്പോൾ ഞണ്ട് അധികം ഇഷ്ടമില്ലാത്തവർ പോലും ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഒന്നും അത്ര ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ് ഞണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ മസാല തയ്യാറാക്കി ചെയ്തു നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനീ വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. തോന നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള വെളിച്ചെണ്ണയെന്നല്ല, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഇതുപോലെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഞണ്ടൊക്കെ ഇതിലോട്ട് പറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ നിരത്തിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2-3 സ്റ്റെപ്പായിട്ടൊന്നുള്ള ഒരു സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ഇതിപ്പോൾ ഒരു ചെറിയ അരപ്പോട് കൂടിയുള്ള ഗ്രേവിയോട് കൂടിയുള്ള ഞണ്ട് റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. പക്ഷേ ഇത്രയും ഗ്രേവി തന്നെ നല്ല രീതിയിൽ നമുക്ക് കഴിക്കാനുള്ള ആകുന്ന രൂപത്തിലായി കിട്ടും. അപ്പോൾ ബാക്കിയുള്ള എല്ലാ അരപ്പും ഇതുപോലെ ഞാൻ മീതെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടപ്പുകൊണ്ട് അടച്ചു കൊടുക്കാം. അപ്പോൾ അടപ്പുകൊണ്ട് അടച്ച് കൊടുത്തതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ദാണ്ട് ഇതുപോലെ ഇനി മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ഒരു മുരിവും കിട്ടും. അരപ്പൊക്കെ ചെറിയ രീതിയിലൊന്ന് ചെറിയ മുരിവായതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മറിച്ച് എല്ലാ ഭാഗവും ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അടപ്പുകൊണ്ട് അടച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ 2-3 സ്റ്റെപ്പിൽ നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും അടച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഒത്തിരി സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഇതിലോട്ട് ഒന്നും തന്നെ ആയിട്ടില്ല. അതായത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി വേണം നമുക്കിതൊന്ന് നല്ലതുപോലെ വേകിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ചെറിയ മുരിവ് 2 ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് നമ്മൾ ഏതാണ്ട് ഇതിപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഞാനൊരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു, ഏറ്റവും ലോ ഫ്ലെയിമിൽ. അങ്ങനെ വെച്ചപ്പോൾ ദാണ്ടേ ഇതിൽ നിന്നുള്ള ചെറുതായിട്ടുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണയും ഒന്ന് ഊറി അതുമായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിത് 2 ഭാഗവും നല്ലതുപോലെ വെന്ത് കിട്ടുന്ന രൂപത്തിലാക്കിയെടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ ഇടയ്ക്ക് ഇളക്കുകയും വേണം. ഇതിപ്പോൾ നല്ല ഒരു ഭാഗമായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പോൾ ഇതുപോലെയാണ്. അപ്പോൾ ഞാൻ ലെങ്ത്ത് കൂടുതലാവുന്നത് കാരണം ഞാനിതെല്ലാം നല്ല ചെറിയ രീതിയിലേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ നല്ല തയ്യാറായി കഴിഞ്ഞ നമ്മുടെ ഞണ്ട് റോസ്റ്റാണ്. ഞാൻ ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കൊഞ്ചൊക്കെ തയ്യാറാക്കുന്നത് പോലെയാണ് നമ്മൾ ഞണ്ട്. ഞണ്ട് എന്ന് പറഞ്ഞാൽ അധികം ഭയങ്കരമായിട്ട് വേകാൻ പാടില്ല. ഓവറായിട്ട് വെന്താൽ ഇത് അത്ര ഒരു ടേസ്റ്റ് കാണില്ല. എന്നാൽ വേകാതിരുന്നാലും ടേസ്റ്റ് കുറവായിരിക്കും. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങണം, എന്നാലാണ് ടേസ്റ്റ്. അപ്പോൾ അത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ ഞണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇതുപോലത്തെ ഒരു സിമ്പിൾ ഞണ്ട് റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇത് നല്ല ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോമേ വീണ്ടും കാണാം.